നമസ്കാരം. വരാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥിയെ നിർത്താൻ പ്രതിപക്ഷ നീക്കം. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, തെലങ്കാന രാഷ്ട്ര സമിതി, സമാജ്വാദി പാർട്ടി തുടങ്ങിയ ചില പാർട്ടികളാണ് കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥിക്കായി ചരടുവലി നടത്തുന്നത്. 2017 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച മീരാകുമാറിനെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ചിരുന്നു. എന്നാൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികൾ. 2017 മുൻ കേന്ദ്രമന്ത്രി മീരാകുമാറിനെ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി ഉയർത്താൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ഞങ്ങളെല്ലാം അതിന് സമ്മതം മൂളുകയും ചെയ്തു. എന്നാൽ ഇത്തവണ നിലവിലെ സാഹചര്യത്തിൽ ഈ പാർട്ടികൾ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് പേര് വെളിപ്പെടുത്താത്ത തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടുത്ത രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ മത്സരമില്ലാതെ തെരഞ്ഞെടുക്കാൻ അനുവദിക്കില്ലെന്ന് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിരിക്കെ മത്സരമുണ്ടാകുമെന്ന് ഉറപ്പാണ്. രാജ്യസഭയിലെ അംഗസംഖ്യ കുറഞ്ഞതും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും കാരണം കോൺഗ്രസിന് പ്രതിപക്ഷ ഇടത്തിനു മേലുള്ള രാഷ്ട്രീയമായ മേൽക്കോയ്മ നഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ ഈ രീതിയിൽ നോക്കുന്നു. കോൺഗ്രസിന് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ട്. AAP-ക്കും ഡൽഹിയിലും പഞ്ചാബിലും രണ്ട് മുഖ്യമന്ത്രിമാരുണ്ട്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു. രാജ്യസഭയിൽ കോൺഗ്രസിന് 29 സീറ്റുകളാണുള്ളത്. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി, TRS, സമാജ്വാദി പാർട്ടി എന്നിവർക്ക് 32 സീറ്റുകളാണുള്ളത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആം ആദ്മി, SP, TRS എന്നിവരുമായി ചർച്ച നടത്തുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. AAP, TMC, TRS എന്നീ മൂന്ന് പാർട്ടികൾ അതത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെതിരെ പോരാടുമ്പോൾ കോൺഗ്രസിന്റെ മുൻ സഖ്യകക്ഷിയായ SP ഈ വർഷം മാർച്ചിൽ നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നിരുന്നാലും ഈ നാല് പാർട്ടികളും മറ്റ് രണ്ട് കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളായ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടി എന്നിവരെ ഇതുവരെ സമീപിച്ചിട്ടില്ല. ഈ രണ്ട് പാർട്ടികളും പാർലമെന്റിൽ NDA നിലപാടുകളെ പലപ്പോഴായി അനുകൂലിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കാലാവധി ജൂലൈയിൽ അവസാനിക്കുകയും ജൂലൈ രണ്ടാം വാരത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. നിലവിലെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കും. MP മാത്രം വോട്ട് ചെയ്യാനാകുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം NDAയുടെ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസോ മറ്റേതെങ്കിലും പാർട്ടിയോ അനുയോജ്യമായ പേര് നിർദ്ദേശിച്ചാൽ കോൺഗ്രസിന് എതിർപ്പുണ്ടാകുന്നില്ലെന്നും എന്നാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും നേതാവ് സൂചിപ്പിച്ചു. അതിനാൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ്. 2017 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ രാംനാഥ് കോവിന്ദ് 661,278 വോട്ടുകൾ നേടിയപ്പോൾ മീരാകുമാറിന് 434,241 വോട്ടുകൾ ലഭിച്ചു. കേവല ഭൂരിപക്ഷമായ 549,452 വോട്ടുകൾക്ക് 9,000 വോട്ടുകൾ NDAക്ക് കുറവാണെങ്കിലും ആ കമ്മി നികത്താൻ കഴിയുന്ന BJD, YSR, CP തുടങ്ങിയ വിശ്വസ്തരായ അനുഭാവികൾ NDAക്കൊപ്പം ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.